ഓം വിഘ്നേശ്വരായ നമ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സുസ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് നാളുകാരുണ്ട് അവർക്കൊക്കെ ഓരോ ദോഷങ്ങളുമുണ്ട് പക്ഷേ നമ്മളാരും ഈ ദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ചിലർ ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ പലരും അങ്ങനെയല്ല നാൾ മാറി വരുമ്പോൾ രാശി മാറി വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ കഷ്ടകാലം തീരുമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിരിക്കും എന്നാൽ അങ്ങനെയൊന്നുമല്ല കഷ്ടകാലങ്ങൾ തീരാനും നാളിൻ്റെ ദോഷങ്ങൾ മാറാനും അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ദൈവ വിശ്വാസമില്ലാത്തവർക്ക് അതിനനുസരിച്ച് ഫലമുണ്ടാവണമെങ്കിൽ അവർ തീർച്ചയായും ചില ഇഷ്ടദേവതകളെ ആ നാളിൻ്റെ ദേവതകളെ കണ്ടെത്തി എന്നും ഉപവസിച്ചാൽ അവരുടെ ദുരിതങ്ങൾ അകലും അതേതാണ് ആ നാളുകാരെന്നൊക്കെ നമുക്ക് നോക്കാം സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ജീവിതത്തിൽ നിലനിൽക്കണമെന്നും ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കണമെന്നുമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടി ക്ഷേത്രദർശനം നടത്തുകയും വ്രതാനുഷ്ഠാനങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നു ശിവൻ വിഷ്ണു ദേവി സാസ്താവ് എന്ന ഭേദമില്ലാതെയാണ് കൂടുതൽ പേരും ആരാധിക്കുന്നത് എന്നാൽ ഈ ഈശ്വരാനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ പലരും സന്തുഷ്ടരല്ല നിരന്തരം ദുരിതങ്ങളിൽ അകപ്പെടുകയും ഒന്ന് പരിഹരിക്കുമ്പോൾ മറ്റൊന്ന് ഉടലെടുക്കുകയുമാണ് പതിവ് ഇത് കാരണം ചില സമയങ്ങളിൽ ഈശ്വരനെയും ചിലപ്പോൾ പഠിച്ചെന്നിരിക്കും ഇത് ഒഴിവാക്കാനുള്ള ഉത്തമ പരിഹാരമാണ് ഇഷ്ടദേവതയെ കണ്ടെത്തിയുള്ള ആരാധന അറിഞ്ഞ് ആരാധിച്ചാൽ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ കഴിയും ദൈവം വിളി കേൾക്കും എന്നർത്ഥം ഓരോരുത്തരും അവരവർക്ക് ചേരുന്ന ദേവതയെ കണ്ടെത്തി വേണം ആരാധിക്കാൻ അതിലേറ്റവും എളുപ്പം നമ്മുടെ നക്ഷത്രമനുസരിച്ചുള്ള ദേവതയെ തന്നെ പൂജിക്കുന്നതാണ് നക്ഷത്ര ദേവതയെ അല്ലെങ്കിൽ അഗ്നിദേവതയെ നിരന്തരം മനസ്സിലേറ്റി ആരാധിക്കുന്നവരെ സഹായിക്കാൻ അദൃശ്യമായൊരു ശക്തി എപ്പോഴും ഉണ്ടാകും എന്നത് ഒപ്പമുണ്ടാകും എന്നത് ഉറപ്പാണ് നക്ഷത്രമനുസരിച്ച് നല്ല സമയവും ചീത്ത സമയവും മനസ്സിലാക്കി അതിനെ എപ്പോഴും നല്ല രീതിയിൽ ശുദ്ധിയോടെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ പ്രയാസങ്ങൾ ബാധിക്കില്ല ഓരോ നാളിൻ്റെയും പൊതു സ്വഭാവവും സാമാന്യമായ സമയദോഷവും ആരാധിക്കേണ്ട ദേവതകളും ഇതൊക്കെയാണ് അശ്വതിക്ക് ഗണപതിയാണ് കുടുംബകാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന അശ്വതി നക്ഷത്രം അധിപൻ കേതു മേടം രാശിയുടെ അധിപൻ ചൊവ്വ ഇഷ്ടദേവത ഗണപതി ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും ചാമുണ്ടിയെയും ഭജിക്കുന്നതും ഫലപ്രദമാണ് ഗണപതി ഭജനം മുടക്കാതിരിക്കുക വിനായക ചതുർത്ഥി വ്രതം ഉപാസനയ്ക്ക് ഏറെ ഗുണം ചെയ്യും ജന്മ നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യവും നൽകും അശ്വതി മഖം മൂലം ദിവസങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ഉത്തമമാണ് ചൊവ്വ ഗ്രഹപ്രീതി വരുത്തണം അശ്വതിയും ചൊവ്വയും ചേർന്ന് വരുന്ന ദിവസം സുബ്രഹ്മണ്യനെ ഭജിച്ചുകൊണ്ടിരിക്കണം ഓം ഖം ഗണപതായേ നമഹ എന്ന മൂലമന്ത്രം നൂറ്റിയെട്ട് ആയിരത്തി എട്ട് അങ്ങനെ ക്രമത്തിൽ നിങ്ങൾ ജപിച്ചാൽ നിങ്ങൾക്ക് ഉത്തമമായ പ്രതിഫലം ഉണ്ടാകുമെന്ന് ഉറപ്പ് പിറന്നാൾ ദിവസം ധന്വന്തിരി ക്ഷേത്രത്തിൽ വഴിപാടോ പൂജയോ നടത്തുന്നത് ശാരീരിക ക്ലേശങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ് അശ്വതി കാർത്തിക മകൈരം ചിത്തിര വിശാഖം അനിഴം നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നന്നല്ല എന്നും ഓർക്കുക ഇനി ഭരണി നക്ഷത്രത്തിന് ശിവനാണ് ആകർഷകമായി പെരുമാറുന്ന ആരുടെയും സഹായം ഇഷ്ടപ്പെടാത്ത ഭരണി നക്ഷത്ര അധിപൻ ശുക്രനും രാശി രാശിയധിപൻ ചൊവ്വയുമാണ് മഹാലക്ഷ്മിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ഭദ്രകാളിയുടെയും അനുഗ്രഹം ഈ നക്ഷത്ര ജാതർക്ക് ഉണ്ടാകും യമൻ നക്ഷത്ര ദേവത ആയതിനാൽ ശിവനാണ് ഇഷ്ടദേവം ഓം നമശിവായ എന്ന് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് എന്ന ക്രമത്തിൽ ദിവസവും ജപിക്കുന്നത് ഉത്തമം നക്ഷത്രദേവതയായ യമൻ്റെ അനുഗ്രഹത്തിനും ക്ലേശപരിഹാരത്തിനും സൂര്യദേവനെ പ്രാർത്ഥിക്കുകയും വേണം ഭരണി പൂരാടം പൂരം നക്ഷത്രങ്ങളിൽ ഭത്രകാളി ദർശനം ക്ഷേത്രദർശനം ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ എന്നിവ നടത്തുന്നത് എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും കുറയാൻ സഹായിക്കും അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനും കഴിയും വെള്ളി ചൊവ്വ ദിവസങ്ങളും ഭരണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം അനുഷ്ഠാനങ്ങൾ ഒഴിവാക്കരുത് രോഹിണി തിരുവാതിര പൂയം വിശാഖം അനിരം തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ തുടങ്ങ പോകുന്നതും ശരിയാകില്ല തുടങ്ങരുത് അതുപോലെ തന്നെയാണ് കാർത്തിക നക്ഷത്രത്തിന് സുബ്രഹ്മണ്യൻ ദേവി സ്നേഹം ദയ ധാർമ്മികത മുതലായ വിശേഷ ഗുണങ്ങൾ ഉള്ളവരും ശാന്തിരുമായ കാർത്തികയ്ക്ക് സുബ്രഹ്മണ്യനും ദേവിയുമാണ് ഇഷ്ടദേവത മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത സുബ്രഹ്മണ്യനാണ് ഇടവക്കൂറുകാർ മഹാലക്ഷ്മിയെയോ ഭദ്രകാളിയെയോ പൂജിക്കണം എന്നും സൂര്യദേവനെയോ ശിവനെയോ പ്രാർത്ഥിക്കണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ലളിത സഹസ്രനാമം ജപിക്കണം കാർത്തികയും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിലും കാർത്തിക ഉത്രം ഉത്രാടം ദിവസങ്ങളിലും ആദിത്യഹൃദയം ജപിക്കണം വ്യാഴം ചൊവ്വ ബുധൻ ദശാകാലങ്ങൾ ഇവർക്ക് നല്ലതല്ല മേടക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർ ഓം ഭജ ഭുവേ നമ എന്ന സുബ്രഹ്മണ്യ മന്ത്രം നൂറ്റിയെട്ട് ആയിരത്തി എട്ട് എന്നീ ക്രമത്തിൽ എത്ര ജപിക്കാൻ പറ്റുമോ അത്രയും ജപിക്കുക മറ്റുള്ളവർക്ക് ഓം ധും ദുർഗായ നമ ഗുണം ചെയ്യും രണ്ടു കൂട്ടരും ദിവസവും അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലെങ്കിലും ലളിത സഹസ്രനാമം ജപിക്കേണ്ടത് ആവശ്യമാണ് മകീരം പുണർദ്ദം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ തുടങ്ങാൻ ഇറങ്ങിത്തിരിക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് രോഹിണിക്ക് ദുർഗ ഭദ്രകാളി കുലീനമായ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മധുരമായി സംസാരിക്കുന്ന രോഹിണിക്ക് ദുർഗ അല്ലെങ്കിൽ ഭദ്രകാളിയെ ഇഷ്ടദേവതയായി ആരാധിക്കാം പൂജയും ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതും നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമം പൗർണമിയിൽ ദുർഗാദേവി ക്ഷേത്രത്തിലും അമാവാസിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തണം രോഹിണി അത്തം തിരുവോണം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം വേണം രാഹു കേ ദശാകാലങ്ങൾ നല്ലതല്ല ഈ സമയത്ത് കൃഷ്ണനെയോ വിഷ്ണുവിനെയോ ഭജിക്കുന്നത് നല്ലത് ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഓം നമോ നാരായണായ എന്ന പാചകങ്ങൾ നിത്യവും മന്ത്രങ്ങൾ നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഗുണപ്രദമാണ് ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയും രോഹിണി നക്ഷത്രക്കാർ ഉള്ളറിഞ്ഞ് ഉപവസിക്കേണ്ടത് ആവശ്യമാണ് പൗർണമി ദിവസം ദുർഗാദേവിയെയും അമാവാസി നാളിൽ ഭദ്രകാളിയെയും ദർശിക്കണം രോഹിണിയും തിങ്കളാഴ്ചയും ഒത്തു ദിവസം പ്രഥമെടുക്കുന്നതും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് തിരുവാതിര പൂയം മകം മൂലം പൂരാടം എന്നീ നാളുകളിൽ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇനിയും അടുത്ത നാളുകാരുടെ ദോഷപരിഹാരങ്ങളും അവർ ഏതൊക്കെ ദേവി ദേവന്മാരെയാണ് ഭജിക്കേണ്ടതെന്നുമൊക്കെയുള്ള കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിലെത്താം ഇതുവരെ ഈ നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ല ഒരു നമസ്കാരം